ഭായിയാണ് താരം. സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാത്തൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി ചേർന്നിരിക്കുകയാണ്. മൈഥിലി ശരൺ ഗുപ്ത, ജയശങ്കർ പ്രസാദ്, മഹാദേവി വർമ്മ തുടങ്ങി ഹിന്ദി കവികളെക്കുറിച്ചും അവരുടെ സംഭാവനയെക്കുറിച്ചുമൊക്കെ ഗഹനമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്നാൽ സ്കൂൾ അസംബ്ലിയിൽ ഹിന്ദി കവികളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമാണ് ചർച്ച എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ചകലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യുവാവിനെ അധ്യാപകരും ശ്രദ്ധിച്ചു. സ്കൂളിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രിക് വർക്കുകൾ ചെയ്യാനായി എത്തിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു അത്. പേര് മനോജ് സിംഗ് രജ്പുത്. അതെ, കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലും വാട്സപ്പ് സ്റ്റാറ്റസുകളും ഒക്കെ ആയി നിങ്ങൾ കാണുന്ന ആ യുവാവ് തന്നെ. ഉത്തർപ്രദേശ് കേരളമായിരിക്കും. क्यों हमारे देश में विविधता तो है, सही बात है, भाषा की विविधता है, किंतु हमें किसी मंच पे या किसी एक स्थान पे ऐसा होना चाहिए, एक भाषा कम से कम ऐसी होनी चाहिए कि जिससे हमारा वाद विवाद आसानी से चलता है. अन्य संस्थान തൊഴിലാളികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിയുന്ന ചിലരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകും. അവരുടെയൊക്കെ ആ മുൻവിധികളെ പാടേ തകർക്കുന്ന വിധമാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത്. ഈ കുട്ടികളോട് സംവദിക്കാൻ ഒരവസരം തരുമോ എന്ന് ചോദിച്ച മനോജിനെ ഒരു മുൻവിധിയുമില്ലാതെ അധ്യാപകർ സമ്മതിച്ചതോടെയായിരുന്നു ആ ചരിത്രം പിറന്നത്. ജയശങ്കർ പ്രസാദ്, മഹാദേവി വർമ്മ എവം നാഗാർജുൻ ജെ മഹാൻ കവി ഇസ് പൃഥ്വി പേ ആയ ഓർ ജിനോനെ അപ്നെ കാവ്യ സേ പൂരെ ഹിന്ദുസ്ഥാൻ കോ പൂരെ വിശ്വമേ ഏക് വിഖ്യാതി പ്രസ്തുത് കി. ജയശങ്കർ പ്രസാദ്, മഹാദേവി വർമ്മ, നാഗാർജുൻ തുടങ്ങിയ എഴുത്തുകാർക്ക് ജന്മം നൽകിയ നാടാണ് എൻ്റെ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ് മനോജിൻ്റെ പ്രസംഗം തുടങ്ങി. കുട്ടികൾ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരുന്നു. തട്ടും തടവുമില്ലാത്ത നല്ല ഹിന്ദിയിൽ സംസാരിച്ച മനോജ് ഹിന്ദി കവി മൈഥിലി ശരൺ ഗുപ്തിൻ്റെ പഞ്ചവടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഏതാനും വരികളും ചൊല്ലി. ഈ സമാഹാരം വായിക്കണമെന്ന് കുട്ടികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഹിന്ദി വാദ്യാന്മാരും മറ്റുമൊക്കെയായി ആചരിക്കപ്പെടുന്ന ഈ ഹിന്ദി ദിനാഘോഷം മാത്തൽ സ്കൂളിലെ കുട്ടികൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അതിഥിയായി മാറി മനോജ് സിംഗ് രജ്പുത്. ഏറ്റവും ഒടുവിലായി മലയാളവും ഹിന്ദിയും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കിക്കൊണ്ട് ഒരു പാട്ടുകൂടെ പാടിയാണ് മനോജ് തന്റെ വാക്കുകൾ ഉപസംഹരിച്ചത്. मैं हिंदी माँ का बेटा हूँ, घर मौसी से आया हूँ. चूँकि हिंदी और मलयाली में बहनों का रिश्ता है, तो मैं हिंदी माँ का बेटा हूँ और मलयाली अपने मौसी के घर आया हूँ. सो थैंक यू. ഹിന്ദിയും മലയാളവും കർണാടകവും ഒക്കെ നല്ല ഭാഷയാണെങ്കിലും ആഗോള ഭാഷ എന്ന നിലയിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാകണമെന്ന തൻ്റെ ആഗ്രഹവും മനോജ് കുട്ടികളോട് പങ്കുവച്ചിരുന്നു. പ്ലസ് ടു ജയിച്ച മനോജിന് ജീവിത പ്രാരാബ്ധങ്ങളാണ് മുന്നോട്ടുള്ള പഠനം മുടക്കിയത്. കഴിവും അറിവും ഒക്കെ ഉണ്ടായിട്ടും ഏത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത മനോജിനെ പോലെയുള്ള യുവാക്കൾ വലിയ മാതൃക തന്നെയാണ് ഈ സമൂഹത്തിന്. എത്രയൊക്കെ മറച്ചു പിടിച്ചാലും മനോജിനെ പോലെയുള്ള പ്രതിഭകൾ ലോകമറിയാൻ ഉള്ളവർ തന്നെയാണെന്ന സൂചനയും ഈ വാർത്ത നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തക്ക് നെറ്റ്വർക്ക് ചാനലും പ്രചാരകരാകുന്നത്.